മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് സുന്നികളിൽ നിന്ന് ഇല്ലാതെയാക്കാനുള്ള ശ്രമം ഇവിടെ എക്കാലവും നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്ത കേരള ജമീയത്തുൽ ഉലമ സ്ഥാപിതമായ ലക്ഷ്യത്തിൽ നിന്ന് സമത്തയുടെ ചില പണ്ഡിതന്മാർ വ്യതിചലിച്ചു. അവർക്കിവിടെ മുജാഹിദും ജമാഅത്തും ഒരു പ്രശ്നമല്ല, അവർക്ക് വഹാബി പ്രശ്നമല്ല, മൗദൂദി പ്രശ്നമല്ല, അവർക്കെല്ലാം ഒന്ന് എന്ന ചിന്തയിൽ ആ മൗലവിമാർ, ആ മുസ്ലിയാക്കന്മാർ സഹോദരന്മാരെ പ്രവർത്തിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ് ഇവിടെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയിൽ ഭിന്നിപ്പ് ഉണ്ടായത്. ഇത് പറഞ്ഞാൽ സുന്നികളെ കാതിലേക്ക് കടക്കണ്ട. ഇന്ന് ഇന്നലെ ഒരു മുജാഹിദിന്റെ വലിയ നേതാവ് മരണപ്പെട്ടു. അയാളെ പോലെ ലോകത്ത് മുസ്ലിമീങ്ങളെ കാഫറാക്കിയ ആള് ഈ അടുത്ത കാലത്തോടെ ഉണ്ടായിട്ടില്ല. സുന്നികൾ 100% മുസ്ലിക്കുകളാകുന്നു എന്ന് പലപ്പോഴും എഴുതുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്ത ആളാണ്. പക്ഷേ അയാൾ മരിച്ചപ്പോ സമസ്തന്റെ വൈസ് പ്രസിഡന്റാണ് പറയുന്നത് ഇയാളാണ് ഈ ലോകത്ത് ഇവിടെ ഒട്ടാക്കൽ ദീനിസ്ലാമ് നിലനിർത്തിയത്. അയാൾ പോയിപ്പോയതുകൊണ്ട് വല്ലാത്ത വേദനയാണ്. സമസ്തന്റെ വൈസ് പ്രസിഡന്റ് അവരുടെ അവരുണ്ടാക്കുന്ന സമസ്തന്റെ വൈസ് പ്രസിഡന്റ് സാക്ഷാൽ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ്. നിങ്ങൾ ആലോചിക്കണം, മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി നിന്നോട്ടെ, അതൊരു വിരോധമില്ല. അതേസമയത്ത് സമത്തയുടെ വൈസ് പ്രസിഡന്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിനും ജമാഅത്തെ ഇസ്ലാമിക്കും എല്ലാ ബിദ്അത്തുകാരനും വളരാനുള്ള അഭ്യർത്ഥനകളും പ്രസ്താവനകളുമായി വരുമ്പോൾ നാം വളരെയധികം ചിന്തിക്കുക തന്നെ വേണം. സഹോദരങ്ങളെ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പ്രത്യേകിച്ച് കേരളത്തിലും പരിസരത്തും ഈ ഭീകരതയും തീവ്രതയും ഇല്ലാതെയായത് നമ്മുടെ ഉലമാവിന്റെ ഒന്നാം നമ്പർ പ്രവർത്തനം കൊണ്ടും അവരുടെ ശക്തി കൊണ്ടുമാണ്. ഉലമാക്കൾ ശരിക്കും പ്രതികരിച്ചു, എന്നാൽ അത് ഈ രാഷ്ട്രീയത്തിന്റെ പേരും പറഞ്ഞിട്ട് കൊണ്ടുവന്ന് ജനങ്ങളെ സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നുവെങ്കിൽ നമുക്ക് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. സുന്നത്ത് ജമാഅത്തിന് ഇവിടെ മുറുകെ പിടിച്ചാൽ ആൽ മാത്രമേ നമുക്ക് രക്ഷ കിട്ടുകയുള്ളൂ. ദുനിയാവിലും ആഖിറത്തിലും രക്ഷ വേണം, രണ്ടിനും സുന്നത്ത് ജമാഅത്ത് വേണം. ദുനിയാവില് ഞാൻ പറഞ്ഞില്ലേ, ലോകമൊട്ടാകെ ആഗോള അടിസ്ഥാനത്തിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ എല്ലാ ഭീകരവാദിയും എല്ലാ തീവ്രവാദിയും ഈ പുതിയ വിദായി പ്രസ്ഥാനത്തിൽ നിന്ന് മാത്രമാണ് ഉണ്ടായി. അവരാണ് ലോകത്ത് കുഴപ്പങ്ങൾ പോലുള്ളത്. നിങ്ങൾ കിട്ടില്ലേ ഹർക്കത്തുൽ മുജാഹിദീൻ, ഹർക്കത്തുൽ മുജാഹിദീൻ. എന്ത് മുജാഹിദാണിത്? മുസ്ലിം സമുദായത്തിന് മുഴുവനും മുസ്ലിക്കാക്കി ഇസ്ലാമിൽ നിന്ന് പുറന്തള്ളിയ ഈ പ്രസ്ഥാനം രാജ്യത്ത് കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് നാം വളരെ ഗൗരവത്തോടുകൂടി ചിന്തിക്കുകയും വളരെ ശക്തിയായി സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്താൻ പരിശ്രമിക്കുകയും വേണം. അതിനുവേണ്ടിയാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. അല്ലാതെ നമ്മളിവിടെ എല്ലാം ഒന്നാക്കി കൊണ്ടു നടന്നാ പിന്നെ ദീനുൽ ഇസ്ലാം ഉണ്ടാവില്ല. എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം, ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വെറും ഒരു കേവല സാധാരണ മനുഷ്യൻ മാത്രമാകുന്നു എന്ന് പഠിപ്പിക്കുന്നവരാണ് ഇവിടത്തെ മുജാഹിദ് കേട്ടോ. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, അള്ളാഹുവിന്റെ ഹബീബ് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇസ്ലാം മതത്തിൽ കടക്കാൻ ഷഹാദത്ത് ചൊല്ലുമ്പോൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാ എന്ന ഈ വാചകം പറയേണ്ടി വരുന്നത്? അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനല്ല, സാധാരണ നബി പോലുമല്ല. 124,000 224,000 വരുന്ന അമ്പിയ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അക്രമക്കും സൃഷ്ടികളിൽ വച്ച് ഏറ്റവും അക്രം ഏറ്റവും മഹത്വമുള്ളത് ഏറ്റവും അതുകയായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് എല്ലാ സമയത്തും റസൂലുള്ളാഹിനെ വിട്ട് പറയാൻ നിർത്തിയില്ല. ബാങ്ക് കൊടുക്കുമ്പോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഉടനെ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് പറയണം. നിസ്കാരത്തിലേക്ക് കടന്നാൽ അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ് അസ്സലാമു അലൈക അയ്യുഹ നബീ. നോക്ക് നിങ്ങൾ, അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ ഏതെങ്കിലും ഒരു നബിയെ വിളിച്ചിട്ട് അസ്സലാമു അലൈക യാ ഖലീലല്ലാഹി ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ പോലും നിസ്കാരം ബാത്തിലായി പോകും. നിങ്ങളുടെ ഉമ്മനെയും ബാപ്പനെയും വിളിച്ചിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ നിസ്കാരം ബാത്തിലായി പോകും. അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ച് സലാം പറഞ്ഞിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി നഷ്ടപ്പെട്ടു പോകും കേട്ടോ. അസ്സലാമു അലൈക അയ്യുഹ നബിയു നേരെ മുമ്പിലുള്ള ആളോട് സംസാരിക്കുന്നത് പോലെ സലാം പറയണം, അതാണ് നിസ്കാരത്തിന്റെ നിബന്ധന. ഈ നബി തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഇസ്ലാം മതത്തിൽ സ്ഥാനമില്ല, അവർ വേറെ ഏതോ മതത്തിലാണ്. ഇസ്ലാം മതത്തിൽ അവർക്ക് സ്ഥാനമില്ല. പിന്നെയും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് സലാത്ത് ചൊല്ലണം നിസ്കാരം സഹിയാവണമെങ്കിൽ. അങ്ങനെ 24 മണിക്കൂറും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പേര് പറയാത്ത ഒരു സെക്കൻഡും ഇല്ല, ഹബീബിനോട് സലാം പറയാത്ത ഒരു സെക്കൻഡുമില്ല, ഹബീബിന്റെ പേരിൽ സലാത്ത് ചൊല്ലാത്ത ഒരു സെക്കൻഡുമില്ല. ഉണ്ടോ? ഒരു സെക്കൻഡുമില്ല. ഇവിടെ നിങ്ങൾ അസ്സലാമു അലൈക എന്ന് പറയുന്നത് 6 മണിക്കാണെങ്കിൽ അടുത്ത് ഒരു സെക്കൻഡിന് അപ്പുറം ഉറുവാകുന്ന ആളുണ്ട്, അര സെക്കൻഡിന്റെ ഉറുവാകുന്ന ആളുണ്ട്. അങ്ങനെ സൂര്യാസ്തമാനത്തിന്റെ സ്ഥിതി അനുസരിച്ച് സൂര്യൻ അസ്തമിക്കുന്നതനുസരിച്ച് രാവും പകലും മാറി മാറിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് എല്ലാ സമയത്തും നിസ്കാരമുണ്ട്, എല്ലാ സമയത്തും ബാങ്കുണ്ട്, എല്ലാ സമയത്തും അത്തഹിയാത്തുണ്ട്, എല്ലാ സമയത്തും സലാമുണ്ട്. അങ്ങനെ മുഴുവൻ സമയത്തും 24 മണിക്കൂറും അള്ളാഹുവിന്റെ ഹബീബിന്റെ മേൽ സലാം പറയുകയും സലാത്ത് ചൊല്ലുകയും ചെയ്ത് നാം നിൽക്കുമ്പോൾ അങ്ങനത്തെ ഹബീബായ നബിതങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ചിന്തിക്കണം. ഇതൊരു ഈമാനുള്ള മനുഷ്യന് പറയാൻ പറ്റൂല, ഈമാനുള്ള മനുഷ്യന് പറയാൻ പറ്റൂല. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദുൻ ബശറുൻ ലാ കൽ ബശരി യഖൂതുൻ ഹജറുൻ ലാ കൽ ഹജരി. യാഖൂതത്ത് എന്ന് പറയുന്ന വലിയ കോപേതകം, പവിഴം, അത് ഒരു കല്ല് തന്നെയാണ്. പക്ഷേ
ഒരു കല്ലിന് 5 കോടി 10 കോടി 25 കോടി ഒക്കെ വിലയുള്ള കല്ലാണ്, സാധാരണ കല്ല് പോലെയല്ല. അതുപോലെ മുഹമ്മദും ബഷറുൻ, അള്ളാഹുവിന്റെ ഹബീബ് മനുഷ്യനാണ്. ലാ കൽ ബഷരി, മറ്റൊരു മനുഷ്യനെ പോലെയല്ല കേട്ടോ.